ആവശ്യപ്പെട്ട് ഹർജി നൽകിയ ബി ജെ പി നേതാവ് ബി രാധാകൃഷ്ണ മേനോന് പിഴ വിധിച്ച് ഹൈക്കോടതി. അടിസ്ഥാനമില്ലാത്ത വാദമാണ് ഉന്നയിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയുടെ നടപടി. സി എൻ പ്രകാശ് ഇപ്പോൾ അവിടെ നിന്ന് ചേരുകയാണ്. പ്രകാശ്, എത്ര എങ്ങനെയാണ് പിഴ വിധിച്ചിട്ടുള്ളത്? നേരത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടുള്ള എം സി ജോസഫൈൻ പാർട്ടിയിൽ കമ്മീഷനും അന്വേഷണ സംവിധാനങ്ങളും ഉണ്ട് എന്ന ഒരു പരാമർശം നടത്തിയിരുന്നു. ഇതിനെ ചോദ്യം ചെയ്താണ് ബി ജെ പി നേതാവ് ബി രാധാകൃഷ്ണൻ ഹൈക്കോടതിക്ക് ഹർജി നൽകിയത്. വനിതാ കമ്മീഷൻ അധ്യക്ഷസ്ഥാനത്തിരിക്കാൻ എം സി ജോസഫൈന്റെ യോഗ്യതയാണ് ഈ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ ബി രാധാകൃഷ്ണൻ ചോദ്യം ചെയ്തത്. ഈ ഹർജിയാണ് ഇപ്പോൾ തള്ളുകയും ഒപ്പം തന്നെ 10,000 രൂപ പിഴ ബി ജെ പി നേതാവ് ബി രാധാകൃഷ്ണ മേനോൻ അടക്കണമെന്നും ഹൈക്കോടതി വിധിച്ചത്. അടിസ്ഥാനമില്ലാത്ത വാദമാണ് ഹർജിക്കാരൻ ഉന്നയിച്ചിട്ടുള്ളതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് മഹിളാ കോൺഗ്രസ് നേതാവ് ലതിക സുഭാഷും ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. ആ ഹർജിയും ഹൈക്കോടതി തള്ളി. ഉചിതമായി പരാതി നൽകേണ്ടത് ഇതിന്റെ നിയമന ബോഡിയായിട്ടുള്ള സംസ്ഥാന സർക്കാരിനെയാണ് അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ എല്ലാവിധം ആയിട്ടുള്ള മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയായി എം സി ജോസഫൈനെ നിയമിച്ചതെന്നും ആർക്കെങ്കിലും പരാതി ഉണ്ടായിരുന്നു എങ്കിൽ നിയമന സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകേണ്ടതും എന്നാണ് സംസ്ഥാന സർക്കാർ ഈ കേസിൽ അന്ന് പറഞ്ഞത്. ഒപ്പം തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഹർജി തള്ളിക്കൊണ്ട് ഈ രണ്ട് ഹർജിയും തള്ളുകയാണ് ഹൈക്കോടതി ചെയ്തിട്ടുള്ളത്. ഇന്ന് ബി രാധാകൃഷ്ണ മേനോന്റെ ഹർജി തള്ളി. ശരി പ്രകാശ്. ഷംന ബ്ലാക്ക്മെയിൽ കേസിൽ അന്വേഷണം പുതിയ തലത്തിലേക്ക്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കസ്റ്റംസ് അന്വേഷിക്കും. സ്റ്റേജ് ഷോയ്ക്കായി വിദേശത്ത് പോയി വന്ന ചില താരങ്ങൾ സ്വർണം കടത്തിയെന്ന പോലീസ് റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. അതിനിടെ ബ്ലാക്ക്മെയിൽ കേസിൽ സിനിമാ രംഗത്തെ കൂടുതൽ പേരുടെ മൊഴി അന്വേഷണ സംഘം ഇന്ന് രേഖപ്പെടുത്തും. എന്തുകൊണ്ട് തട്ടിപ്പിനായി ഷംനയെ തെരഞ്ഞെടുത്തു എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീനാഥ് ചേർന്നു. ശ്രീനാഥ്, ഒരുപാട് തലങ്ങളിൽ ഈ അന്വേഷണം മാറുന്നു എന്നതിന്റെ സൂചനയല്ലേ ഈ വിവരങ്ങളിലാകെയുള്ളത്? തീർച്ചയായിട്ടും ശരത്ത്, അങ്ങനെ വേണം കരുതാൻ. നേരത്തെ ഷംന കേസ് സംബന്ധിച്ച് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വർണ്ണക്കടത്തുണ്ടോ എന്ന് പോലീസ് ആരാഞ്ഞിരുന്നു, അന്വേഷിച്ചിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ പോലീസിന് വ്യക്തമായൊരു നിഗമനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ താരങ്ങൾ മിക്കവാറും സ്റ്റേജ് ഷോയ്ക്കായി മറ്റും നിരവധി പ്രാവശ്യം പോയി വന്നിട്ടുണ്ട്. ഈ താരങ്ങളെ തന്നെ ഈ കള്ളക്കടത്തുമായി ഈ സംഭവവുമായി ബന്ധപ്പെട്ടവർ സമീപിക്കുകയും സ്വർണ്ണക്കടത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തു എന്ന് അവരുടെ തന്നെ മൊഴിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദമായ അന്വേഷണം ആവശ്യമാണ് എന്നാണ് കരുതുന്നത്. അത്തരം ചില അടക്കം പറച്ചിലുകൾ സിനിമാ രംഗത്തും മെല്ലെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും അത്ര സിനിമാ രംഗത്ത് അത് ഇന്ന് കൈമാറും എന്നാണ് കസ്റ്റംസ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം കസ്റ്റംസ് ആയിരിക്കും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുക. അങ്ങനെ വന്നാൽ കസ്റ്റംസും ഇത്തരം ഇടപാടുകളിൽ ഏർപ്പെട്ടിട്ടുള്ള താരങ്ങളെ വിളിച്ചു വരുത്തുകയും അവരുടെ മൊഴിയെടുക്കുകയും അവരെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. പക്ഷെ അങ്ങനെ പറയുമ്പോഴും അതിലൊരുപാട് ആ അന്വേഷണം ഈ വിദേശത്ത് സ്റ്റേജ് ഷോയ്ക്കൊക്കെ പോയി സ്വർണം കടത്തി എന്നൊക്കെ ഇപ്പോൾ ഒരു പുതിയ സാഹചര്യത്തിൽ അന്വേഷിച്ചാലും ആ അന്വേഷണം വളരെ ദുർബലമാവാനുള്ള സാധ്യതയില്ലേ? കാരണം അവര് ചിലരെ സംശയിക്കാം എന്നുള്ളതല്ലാതെ എങ്ങനെയാണ് അത് തെളിയിക്കുക? ഏത് നിലയിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നതൊക്കെ പ്രശ്നമല്ലേ? ആ പരിശോധനകളിൽ ഒന്നും ഒരു തരത്തിലും അല്ലെങ്കിൽ പരിശോധന കാര്യമായിട്ടില്ലാതെ ഈ സ്റ്റാർഡം വെച്ച് അല്ലെങ്കിൽ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉപയോഗിച്ചൊക്കെ പലരും കടന്നു പോന്നിട്ടുണ്ടാകും. അപ്പോൾ അന്നൊന്നും പിടിക്കാൻ കഴിയാത്ത കൂട്ടർക്ക് ഇനി ഇപ്പോൾ വന്ന പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതൊക്കെ ചകഞ്ഞാൽ എവിടം വരെ എത്താനാണെന്നൊരു പ്രശ്നം കൂടിയുണ്ട്. ശരത്ത്, അടുത്ത കാലത്തായി കൊച്ചി കേന്ദ്രീകരിച്ച് നിരവധി സ്വർണ്ണ കള്ളക്കടത്തുകൾ ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ ദിവസേന ഇത്തരം ഒരുപാട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കൊച്ചി വിമാനത്താവളത്തിൽ വഴി നിരവധി സ്വർണം കടത്തുന്ന കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരം ആളുകൾക്ക് ഈ സംഘവുമായുള്ള ബന്ധമാണ് കസ്റ്റംസും പോലീസും പ്രധാനമായും ഇപ്പോൾ അന്വേഷിക്കുന്നത്. കാരണം ഇത്തരം സംഘങ്ങൾക്ക് ഇവരുമായി ബന്ധമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവർ പലരെ സമീപിച്ച് സ്വർണം കടത്താൻ തയ്യാറാണോ എന്ന് താരങ്ങൾ അടക്കമുള്ളവരോട് നേരിട്ട് ചോദിക്കണം. അതാണ് ഇന്നലെ ധർമ്മജൻ പറഞ്ഞത്. അതെ, പോലീസ് കരുതുന്നത് കസ്റ്റംസ് കൂടുതൽ. ശ്രീനാഥാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇന്നലെ ധർമ്മജൻ പറഞ്ഞതുപോലെ